തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപ്പളശ്ശേരി ഹിന്ദു ബാങ്ക് തട്ടിപ്പിൽ ചെയർമാൻ അറസ്റ്റിലായതോടെ കൂടുതൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ പ്രതിയാകുമെന്ന് സൂചന. ഹിന്ദുസ്ഥാൻ ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചെന്നാണ് പണം നഷ്ടപ്പെട്ടവരുടെ പരാതി. ബാങ്കിൻ്റെ ചെയർമാനും മുൻ ആർ എസ് എസ് നേതാവുമായ സുരേഷ് കൃഷ്ണയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ 3 പരാതികളാണ് സുരേഷ് കൃഷ്ണക്കെതിരെ ചെറുപ്പളശ്ശേരി പോലീസിൽ ലഭിച്ചത്. ഇയാളെ ചോദ്യം ചെയ്താലേ കൂടുതൽ തട്ടിപ്പ് വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു. ബാങ്ക് ഭരണസമിതിയിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കളാണുള്ളത്. 9 ഭരണസമിതിയിൽ 3 പേർ അംഗീകരിച്ചാൽ പണം ഇടപാട് നടത്താം. എന്നാൽ തട്ടിപ്പിൽ 9 അംഗങ്ങൾക്കും തുല്യ പങ്കാണെന്ന് സുരേഷ് കൃഷ്ണ പറയുന്നു. സുരേഷ് കൃഷ്ണയെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ ചെറുപ്പളശ്ശേരി സി ഐ എം സുജിത്ത് കോടതിയിൽ നൽകി. കൂടുതൽ നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഭൂരിഭാഗവും ബി ജെ പി അനുകൂലികളിൽ നിന്നാണ് പണം പിരിച്ചത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപണ വിധേയനായ ബി ജെ പി കള്ളപ്പണക്കേസിന് പിന്നാലെ ഹിന്ദു ബാങ്ക് തട്ടിപ്പും വലിയ വാർത്തയായി. കള്ളനോട്ട് കേസിൽ ബി ജെ പി പ്രാദേശിക നേതാക്കൾ വീണ്ടും അറസ്റ്റിലായതും പാർട്ടിക്ക് വലിയ ക്ഷീണമായി. ഹിന്ദു ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശിനെയാണ് ബി ജെ പി ചുമതലപ്പെടുത്തിയത്. തട്ടിപ്പ് ആസൂത്രിതമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതായും പറയുന്നു. എന്നാൽ ബി ജെ പി ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.